അന്താരാഷ്ട്ര കയാക്കിംഗ് മത്സരത്തിന് തുഷാരഗിരി വീണ്ടും വേദിയാകുന്നു. ഓഗസ്റ്റ് 12 മുതലാണ് മത്സരം. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മത്സരമെന്ന പ്രത്യേകതയുമുണ്ട്. കോവിഡിനെ തുടർന്ന് 2 വർഷമായി നിശ്ചലമായ അന്തർദേശീയ കയാക്കിംഗ് മത്സരമായ മലബാർ റിവർ ഫെസ്റ്റിവൽ ഓഗസ്റ്റ് 12 മുതലാണ് നടക്കുന്നത്. തുഷാരഗിരിയിലാണ് മത്സരം. 3 നാൾ നീളുന്ന മത്സരത്തിൽ 20 വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 100-ൽ പരം അന്തർദേശീയ കായാക്കർമാരും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200-ഓളം കായാക്കർമാരും സംസ്ഥാനത്തു നിന്നുള്ളവരും മാറ്റുരയ്ക്കും. ചാലിപ്പുഴയിലും ഇരുവഴിഞ്ഞിപ്പുഴയിലുമായി കയാക്ക് സ്ലാലോം, ബോട്ടർ ക്രോസ്, ഡൗൺ റിവർ എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം. 7 തവണകളിലായി തുഷാരഗിരി ആദിത്യമരുളിയ ഫെസ്റ്റിവൽ 2019-ലാണ് അവസാനമായി സംഘടിപ്പിച്ചത്. സംസ്ഥാന ടൂറിസം വകുപ്പും അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയും ഇന്ത്യൻ കനോയിങ് ആൻഡ് കയാക്കിംഗ് അസോസിയേഷനും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ജില്ലാ പഞ്ചായത്തും തിരുവമ്പാടി കോടഞ്ചേരി പഞ്ചായത്തുകളും സംയുക്തമായാണ് മേള സംഘടിപ്പിക്കുന്നത്. അന്തർദേശീയ കയാക്കിംഗ് മത്സരം മലബാർ റിവർ ഫെസ്റ്റിവൽ 2022 ഓഗസ്റ്റ് 12, 13, 14 തീയതിയായി കോഴിക്കോട് തുഷാരഗിരി സംഘടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കറിയാം സാഹസിക ടൂറിസം എന്ന് ഏറ്റവും സാധ്യതയുള്ളതാണ്. ലോക ടൂറിസത്തിൽ തന്നെ ഏറ്റവും വളർച്ചയുള്ള മേഖലയാണ് സാഹസിക ടൂറിസം മേഖല. 20 വിദേശ രാജ്യങ്ങളിൽ നിന്നായി 100-ൽ പരം അന്തർദേശീയ കയാക്കർമാരെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 200-ൽ പരം ദേശീയ കയാക്കർമാരെയും ഇതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ കേരളത്തിൽ നിന്നുള്ള കയാക്കർമാരും ഈ മഴ മഹോത്സവത്തിൽ മാറ്റുരക്കുന്നുണ്ട്. ഇന്ത്യൻ കയാക്കിംഗ് കനോയിങ് അസോസിയേഷനാണ് ഫെസ്റ്റിവലിൻ്റെ സാങ്കേതിക നിർവഹണം. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് നേപ്പാളിൽ നിന്നുള്ള ഇനീഷ്യേറ്റീവ് ഔട്ട്ഡോർ ടീമാണ്. കാശ്മീരിൽ നിന്നുള്ള എൽ ജി ടൈമിങ്ങിനാണ് നിയന്ത്രണത്തിൻ്റെ പൂർണ്ണ ചുമതല. ന്യൂസ് ബ്യൂറോ കോടഞ്ചേരി.